തൃശൂരിന്റെ പൂരവഴികളെ സംഗീതമയമാക്കി ബുധനാഴ്ച വൈകിട്ടോടെയാണ് ക്രിസ്മസ് പാപ്പമാർ സംഗമിച്ചത്. ധനുമാസത്തിലെ സന്ധ്യയിൽ പാപ്പമാർ ഒരുമിച്ച് നൃത്തം ചവിട്ടി. 10,000 പാപ്പമാർ, 2,000 പരം മാലാഖമാർ, പ്രച്ഛന്ന വേഷങ്ങൾ, ഫ്ലോട്ടുകൾ എന്നിവയെല്ലാം ജനങ്ങളെ ആവേശത്തിലാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ഘോഷയാത്രയായി ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടി ബോൺനദാലയുടെ 10th പതിപ്പും കാഴ്ചയുടെ വസന്തം തീർത്തു. തൃശൂർ സെന്റ് തോമസ് കോളേജ് പരിസരത്ത് നിന്നാണ് ക്രിസ്മസ് ഘോഷയാത്ര ആരംഭിച്ചത്. സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ച ക്രിസ്മസ് ഘോഷയാത്ര വർണ്ണം വിതിറിയ വെളിച്ചത്തിനു കീഴിൽ നഗരത്തെ കീഴടക്കിയാണ് മണിക്കൂറുകളോളം നിന്നത്. 20 ഫ്ലോട്ടുകൾക്കിടയിലൂടെയാണ് 10,000 പരം വനിതകളടക്കമുള്ള യേശുധാരികൾ സഞ്ചരിച്ചത്. തൃശൂർ അതിരൂപതയിലെ 200 പരം ഇടവകകളിൽ നിന്നാണ് പാപ്പമാർ സംഘമിച്ചത്. ചുവന്ന വസ്ത്രമണിഞ്ഞ് തൂവെള്ളത്താടിയുമായി ബലൂണുകൾ ഉയർത്തിയും ആടിപ്പാടിയും പാപ്പമാർ നീങ്ങി. നൃത്തമാടിയെത്തിയ മാലാഖക്കുട്ടികളും പൊയ്ക്കാൽ സഞ്ചാരികളും നഗരം നിറഞ്ഞ കാണികൾക്ക് കാഴ്ചയുടെ വസന്തം പകർന്നു. തൃശൂർ പൌരാവലിയും തൃശൂർ അതിരൂപതയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് ആഘോഷമാണ് ബോൺനത്താലെ. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും മേയർ MK വർഗീസും ചേർന്ന് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ബോൺനത്താലെ ആഘോഷത്തിന്റെ ഭാഗമായി ഗതാഗത ക്രമീകരണവും പ്രത്യേക പെട്രോളിംഗും പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. ജി മലയാളം ന്യൂസ്, തൃശൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ജി മലയാളം ന്യൂസ് ലഭ്യം.